Hi students, welcome to Bosco Campus Vision. This is Asha SP. So we are on the next lecture series of goods and service tax, customs duty law and practice. We are dealing with the first module regarding indirect tax. In the last class we have discussed with the difference between direct tax and indirect tax. Today we are going to discuss about some of the basic important indirect taxes. Discuss customs duty, excise duty, sales tax and GST. Octroi duty ഉണ്ട് anti dumping duty ഉണ്ട് entertainment tax ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള indirect tax ഉണ്ട് okay so here what is excise duty the tax charged on the goods produced inside a country നമ്മുടെ products produce ചെയ്യുന്ന സമയത്ത് നമുക്ക് ചാർജ് ചെയ്യുന്ന ടാക്സ് ആണ് എക്സൈസ് ഡ്യൂട്ടി അപ്പൊ നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളൊരു വേറൊരാളുടെ കയ്യിൽ എത്തിക്കുമ്പോൾ ഈ ടാക്സ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആ പ്രോഡക്ട്സ് വേറൊരാളുടെ കയ്യിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ കേട്ടുണ്ട് എക്സൈസ് ഡ്യൂട്ടി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേം ആണ് എക്സൈസ് അതിന് വേണ്ടി ഒരു പ്രത്യേകം ഡിപ്പാർട്ട്മെന്റ് തന്നെ നമുക്കുണ്ട് സെൻട്രൽ എക്സൈസ് ദൻ കസ്റ്റംസ് ഡ്യൂട്ടി Customs duty is different from excise duty. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനാണെന്നുണ്ടെങ്കിൽ this is levied upon the goods imported into our country. ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്തതിന് മാത്രമേ ആ ഗുഡ്സ് നമ്മുടെ കയ്യിലോട്ട് കസ്റ്റംസ് ഡ്യൂട്ടി അതോറിറ്റീസ് തരത്തുള്ളൂ കസ്റ്റംസ് ഡ്യൂട്ടിയെ കുറിച്ച് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓക്കെ അപ്പൊ ഇത് പ്രൊഡ്യൂസ് നമ്മൾ പ്രോഡക്ട്സ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനാണെന്നുണ്ടെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഈസ് ലേഡ് അപ്പോൺ goods imported into the country just a concept matram manasilakkiya then gst gst goods and service tax nammada value added taxum angane korchere taxum kuda merge cheythu adu njan namukku ini detail aayittu next class le okke discuss cheyam edokke tax merge cheyidana gst vannadennu appo merge cheythu namukku vanna tax aanu goods and service tax that is based upon one nation one market one tax ഈ ഒരു ഒബ്ജക്റ്റീവിന്റെ ബേസിലാണ് ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ദിസ് ഇസ് പ്യുവർലി എ കമോഡിറ്റി ബേസ്ഡ് ടാക്സ് മുമ്പ് സർവീസ് ടാക്സ് എന്നൊക്കെ പറഞ്ഞ പ്രത്യേകമായിരുന്നു അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞ പ്രത്യേകമായിരുന്നു ഇപ്പൊ അതെല്ലാം കൂടെ കൂടി നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ടായ ഒരു മൈൽ സ്റ്റോൺ ആണ് ഈ ജി എസ് ടി എന്ന് പറയുന്നത് So it's covers itself under various other indirect tax. For a tax merge idana njan vannathu pole GST vannathu. Then sales tax. As the name indicate the tax levied upon the sale of goods. Oru goods sale cheyina samayathu nammal impose cheyina tax aanu sales tax. Then there is octroi tax, anti dumping duty, then dumping duty. Angale oru vaadu koodal indirect tax namakkunde. അപ്പൊ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നമ്മൾ കുറച്ചും കൂടെ വേരി അതർ ഫോംസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് നമ്മൾ പഠിക്കും സോ ഇത് ഇത്രയും കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിലെ കൂടുതൽ കാര്യങ്ങളായിട്ട് വരാം ദിസ് ആശ ആസ്പി സൈനിങ് ഓഫ് ഫ്രം ബോസ്കോ ക്യാമ്പസ്